വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടൊരു ഒഴിച്ചു കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. അപ്പം നമ്മുടെ ഒഴിച്ചു കറിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ചുരക്കയാണ്, ബോട്ടിൽ ഗാർഡ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗമാണ് എടുക്കുന്നത്. തൊലി കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. നമുക്ക് ചുരക്കയുടെ അകത്തെ സീഡ് കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചോ അത് മാറ്റാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും. ഇപ്പൊ ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കണം. അപ്പൊ അത് കഴുകിയെടുക്കുന്നുണ്ടേ. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുരുക്ക വേവിക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുരുക്ക ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നെടുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ള വെള്ളമോടെ ഒഴിച്ച് കൊടുത്ത് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു 10-12 മിനിറ്റോളം എടുക്കും. ഇപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തേങ്ങ അരച്ച് ചേർക്കാവുന്നതാണ്. ഞാനിതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ആക്കിയത്. ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ കടുക് ഇടുന്നു, ഉഴുന്ന് പരിപ്പ് ഇടുന്നു, അതുപോലെ ജീരകം ഇടുന്നു. എല്ലാം 1/4 ടീസ്പൂൺ വെച്ചാണ് ഇടുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് റെഡ് ചില്ലിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുക് വറുത്തെടുത്തത് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചുരക്കയ്ക്ക് അതോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയത് തൈരാണ്. അപ്പോൾ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുരക്ക വേവിച്ച് വെച്ചതിലോട്ട് ഈ തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ആക്കിയതുകൊണ്ട് ഇതിപ്പം കറക്റ്റ് ചൂടിലാണ് ഇരിക്കുന്നത്. നമുക്ക് പിരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെയുള്ള കറികൾ വെക്കുമ്പോൾ നമ്മൾ തൈര് ആഡ് ചെയ്യുമ്പോൾ അധികം പിരിഞ്ഞു പോകാതെ നല്ല കറക്റ്റ് ചൂടിന് നമ്മളിത് വാങ്ങുകയും എടുക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമാണ്. വളരെ ടെംപ്റ്റിംഗ് ആയ പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ അടങ്ങിയ നല്ല ഒരു സിമ്പിൾ കറി, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് ഇത് മാത്രം മതി. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോഴേ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.